നമസ്കാരം. നാലഞ്ചു ദിവസമായി സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് നടൻ ബാലയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളാണ്. ഒരാഴ്ച മുൻപ് ബാല അമ്മയെ കാണാൻ ചെന്നൈയിൽ പോയിരുന്നു. അന്ന് ബാലയുടെ അതിഥിയായി നടൻ മുന്നേയും അവിടെ എത്തി. തൊട്ടടുത്ത ദിവസം ഇരുവരും ചേർന്നൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. നല്ലത് ചിന്തിച്ചാൽ നല്ലതു മാത്രമേ സംഭവിക്കൂ എന്നായിരുന്നു അവർ പങ്കുവച്ച വീഡിയോയുടെ ഉള്ളടക്കം. ഇതോടെ ബാല വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്തകളും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കാട്ടുതീ പോലെ പടർന്നു. എന്നാണ് വിവാഹം, ആരാണ് വധു തുടങ്ങിയ ചോദ്യശരങ്ങളാണ് ബാലയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നത്. നേരിട്ടും മെസ്സേജുകളിലൂടെയും അന്വേഷണ പ്രവാഹമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി വിവാഹകാര്യമല്ലെന്ന് ബാല ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ 19-ാം തീയതി ഒരു വിശേഷം നടക്കുന്നുണ്ട്. ബാലയുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദിനങ്ങളിൽ ഒന്നുകൂടിയായിരിക്കും അത്. കോട്ടയത്ത് വെച്ചാണ് ആ മഹത് കർമ്മം നടക്കാൻ പോകുന്നത്. തൊട്ടു പിന്നാലെ ബാല മുഖ്യമന്ത്രിയെയും കാണാൻ പോകുന്നുണ്ട്. സസ്പെൻസ് തൽക്കാലം പൊളിക്കരുതെന്നാണ് ബാല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗായിക അമൃതയിൽ നിന്നും ബാല വിവാഹമോചനം നേടിയിരുന്നു. കൊച്ചിയിലാണ് താമസിക്കുന്നത്. അടുത്ത കാലത്തായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബാല സജീവമാണ്. ലീവ് ടു ഗീവ് എന്ന ഹാഷ്ടാഗുമായി ബാലയുടെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഈ ട്രസ്റ്റിന്റെ കീഴിൽ നിരവധി പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. നിരവധി പേരുടെ ശസ്ത്രക്രിയാ ചെലവുകൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. അനവധി പേർക്ക് ചികിത്സാ സഹായങ്ങളും ബാല നേരിട്ട് നൽകി വരികയാണ്. നല്ലത് ചിന്തിച്ചാൽ നല്ലത് മാത്രം സംഭവിക്കുമെന്നുള്ള ആപ്തവാക്യം ബാലയുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാവുകയാണ്. അതിനായി ജനുവരി 19 വരെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.